Hello everyone, welcome to XandY USS classes. We are going to social science class. Social science class social science muluvan markum USS ine nedan vendite oringi vannirikkana XandY da makkal. Appa makkals ready alle innatha class namukku aarambichalo? Okay, ready alle? Ushaarayittu irikkanam. Avaru alasiyakka maattite notebookum pen okke eduthu ready aayittu irikka. Sir parayunna points okke note cheythu vechu bookile ezhuthi kurichu vekka. അത് നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ വർഷത്തെ USS നമുക്ക് എന്ത് ചെയ്യണം, നേടിയെടുക്കണം. അപ്പൊ റെഡിയല്ലേ? അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയാലോ? ഓക്കെ, റെഡി ആണല്ലേ. ഓക്കെ, മുഗൾ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് തെറ്റായ കാലക്രമം സൂചിപ്പിക്കുന്ന കൂട്ടം കണ്ടെത്തി എഴുതുക. ഇതാണ് ഇന്നത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ റോങ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദി മുഗൾ എംപറേഴ്സ്, മുഗൾ രാജാക്കന്മാർ. ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കാനുള്ള കാര്യമാണ് മുഗൾ രാജാക്കന്മാരെ കുറിച്ച്. അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഫാക്ടുകൾ, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ സയൻസിൽ, സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠിക്കാനുണ്ട്. അപ്പം ഈ ഒരു ചോദ്യം എളുപ്പത്തിൽ എന്താ പറയാ, ഉത്തരം എഴുതാനുള്ള ഒരു ട്രിക്ക് മാഷ് പഠിപ്പിച്ചെന്നാലോ? സാർ പഠിപ്പിച്ചരട്ടെ? റെഡി അല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മുഗളുമായി ബന്ധപ്പെട്ട് അവരുടെ രാജാക്കന്മാരുടെ, മുഗൾ രാജാക്കന്മാരുടെ ഓർഡർ പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞുതരാണ്. കോഡ് ഇതാണ്, ബാജ് സാബ്. ഈ ഒരു കോഡ് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നാൽ നിങ്ങൾക്ക് ആ മുഗൾ രാജാക്കന്മാരുടെ ഓർഡർ എന്ത് ചെയ്യും, കൃത്യമായിട്ട് മനസ്സിലാകും. ബാജ് സാബ്. ഓക്കെ, ഇതിൽ ആരാണ് ബാജ് സാബ്? ബി ആരാണ് ബാബർ. ഒന്നാമത്തെ മുഗൾ രാജാവാണ് ബാബർ. രണ്ടാമത്തത് ആരാണ്, ഹുമയൂൺ. ഹുമയൂൺ ആണ് രണ്ട്. മൂന്നാരാണ്, അക്ബർ ദ ഗ്രേറ്റ്. പ്രശസ്തരായിട്ടുള്ള മുഗൾ രാജാവാണ് അല്ലേ അക്ബർ ആണ് മൂന്നാമത്തത്. നാലാമത്തത് ജെ വെച്ചിട്ട് ആരാണ്, ജഹാംഗീർ. മറ്റൊരു പ്രശസ്തനായിട്ടുള്ള രാജാവാണ് ജഹാംഗീർ. അനാർക്കലി പ്രണയത്തെ കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പുസ്തകങ്ങൾ വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. സലീം എന്നാണ് ജഹാംഗീറിന്റെ ശരിക്കുള്ള പേര്. മറ്റേത് എസ് ആരാണ്, യാ പ്രശസ്തമായിട്ടുള്ള ഏത് മോണ്യുമെന്റ് ആണ് എസ് എന്ന് വെച്ചിട്ടുള്ള ആൾ ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മള് ഇന്ത്യയുടെ ലോകാത്ഭുതം എന്നൊക്കെ പറയാറുള്ള താജ്മഹൽ ഉണ്ടാക്കിയിട്ടുള്ള ഷാജഹാനാണ് എസ്. ഷാജഹാനും മുംതാസും തമ്മിലുള്ള പ്രേമ കഥകളും പ്രണയത്തിന്റെ സ്മാരകമായിട്ടുള്ള താജ്മഹലിന്റെ കഥയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. എ ആരാണ്, ഔറംഗസീബ്. രണ്ട് എ ഉണ്ട്, ആദ്യത്തെ എ അക്ബർ ആണ്, രണ്ടാമത്തെ എ ഔറംഗസീബ്. ഷാജഹാന്റെ മകനാണ് ഔറംഗസീബ്. പിന്നെ അവസാനത്തേത് ബി ആരാണ്, ബഹദൂർ ഷാ ജഫർ. നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഓർത്തിരിക്കേണ്ട വ്യക്തിയാണ് ബഹദൂർ ഷാ ജഫർ. അദ്ദേഹമാണ് അവസാനത്തെ ബി. പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഔറംഗസീബിന് ശേഷം ഒരുപാട് രാജാക്കന്മാർ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്, ബഹദൂർ ഷാ ജഫർ വരുന്നത്. പക്ഷേ ഔറംഗസീബിന്റെ കാലം ആയപ്പോഴേക്കിനും മുഗൾ സാമ്രാജ്യം ഏകദേശം ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നശിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് രാജാക്കന്മാർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവരൊന്നും അത്ര പ്രഗത്ഭരായിട്ടുള്ള ആളുകളായിരുന്നില്ല. ലാസ്റ്റ് ഒന്നാം സ്വാതന്ത്ര്യ സമര സമയമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബഹദൂർ ഷാ ജഫറിനെ ഓർത്തു വെക്കേണ്ടത്. അദ്ദേഹമാണ് അവസാനത്തെ മുഗൾ രാജാവ്, മുഗൾ എംപറർ അദ്ദേഹമാണ്. അപ്പൊ ഈ ഒരു ബാജ് സാബ് എന്നുള്ള കോഡ് ഓർത്ത് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, മുഗൾ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഓർഡർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഓർത്തു വെക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതിൽ നമുക്ക് ഓപ്ഷൻ എ നോക്കാം, ഓപ്ഷൻ എ. അപ്പം നമുക്ക് ഈ ഒരു ഓർഡർ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഓപ്ഷനായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കാം. എ അക്ബർ, അക്ബറിന് ശേഷം ജഹാംഗീർ. ഓക്കെ, അക്ബറിന് ശേഷം ജഹാംഗീർ, അത് കഴിഞ്ഞിട്ട് ഷാജഹാൻ റെഡിയാണ്, അത് കഴിഞ്ഞിട്ട് ഔറംഗസീബ്. അപ്പൊ ഈ ഒരു ഓർഡർ ശരിയല്ലേ, ഈ ഒരു ക്രോണോളജി, ഈ ഒരു ക്രമമായിട്ട് എഴുതിയത് ശരിയാണ് അല്ലെ? ശരിയാണ്. അപ്പൊ അടുത്ത ഓപ്ഷൻ നമുക്ക് ശരിയാണോ നോക്കാം, ഹുമയൂൺ കഴിഞ്ഞിട്ട് ബാബർ. ശരിയാണോ? അല്ലല്ലോ, ബാജ് സാബ് ബി എച്ച് ആണ്, ബാബർ കഴിഞ്ഞിട്ടാണ് ഹുമയൂൺ. അപ്പൊ ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വരേണ്ടത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ് അല്ലെ? നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം ആദ്യം കിട്ടിയപ്പോ ബാക്കിയുള്ളതും കൂടി ഒന്ന് നമ്മൾ നോക്കുക. അപ്പൊ ബാബർ, ഹുമയൂൺ, ബി എച്ച്, ബാജ്, എ അക്ബർ, ശരിയാണ്, ജെ ജഹാംഗീർ. ഇതാണ് എന്ത് ചെയ്തിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ രണ്ട് ശരി വന്നു, രണ്ട് ശരി വന്നു അല്ലെ? അപ്പൊ നമ്മൾ ചോദ്യം ചോദിച്ചാല്, ചോദ്യം വായിച്ചാല് തെറ്റ് പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏതൊരു കോമ്പറ്റിറ്റീവ് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും സാർ ഈ പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. മക്കൾസ് ഇവിടെ നോട്ട് ചെയ്യാം, ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, ഏതൊരു മത്സര പരീക്ഷയ്ക്ക് ഇനി വലുതായി
ആയാൽ നിങ്ങൾ നീറ്റ് എക്സാം എഴുതും, ജെഇ എക്സാം, ഐസർ, ഐക്കർ, സി യു ഇ ടി അങ്ങനെ ഒരുപാട് മത്സര പരീക്ഷകൾ എഴുതാൻ പോവുകയാണ് അല്ലേ. അപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചോദ്യം കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളത്. ഇവിടെ ചോദ്യം എന്താണ്? മുഗൾ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് തെറ്റായ കാലക്രമം സൂചിപ്പിക്കുന്ന കൂട്ടം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഓപ്ഷൻ വായിക്കും, ആ ഇത് ശരിയാണല്ലോ ഇത് തന്നെയാണെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ എ ഓപ്ഷൻ എന്ത് ചെയ്യും? കറുപ്പിക്കും, അല്ലെങ്കിൽ എ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, തെറ്റായ കാലക്രമമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഇതാക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് തന്നെ അവർ ശരിയാക്കി കൊടുത്തു, രണ്ടാമത്തെ തെറ്റി. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ശരിയാണല്ലോ അതെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ധൃതിയിൽ എഴുതി പോവും. അങ്ങനെ ധൃതിയിൽ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാർക്ക് എന്ത് ചെയ്യാണ്? നമുക്ക് നഷ്ടപ്പെടുകയാണ്, മൈനസ് മാർക്ക് കിട്ടുകയാണ്. ഓക്കെ, അപ്പൊ ബി ആയിട്ടുള്ള ഓപ്ഷന് തെറ്റാണ്, സി ശരിയാണ്, അപ്പൊ ഡിയും ശരിയായിരിക്കും അല്ലെ. ഹുമയൂൺ, ഹുമയൂണിന്റെ മകനാണ് അക്ബർ, യെസ്. എച്ച് കെ, ജെ ജഹാംഗീർ, ജെ ജഹാംഗീർ, പിന്നെ എസ്, ഷാജഹാൻ. ഈ ഒരു ഓർഡറും ശരിയാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ബാക്കിയൊക്കെ ശരിയാണ്, ഓപ്ഷൻ ബി മാത്രമാണ് തെറ്റായ ക്രമത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ ഈ ഒരു ബാജ് സാബ് എന്നുള്ള ഒരു ഓർഡർ എന്ത് ചെയ്യാം? നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ പിന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്, എല്ലാ പരീക്ഷയിലും ഇങ്ങനെ ക്രൊണോളജിയുമായി ബന്ധപ്പെട്ട്, കാലക്രമം അറേഞ്ച് ചെയ്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നുണ്ട്. ഏതൊരു പ്രീവിയസ് ഇയർ ചോദ്യം എടുത്തു നോക്കുകയാണെങ്കിലും അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രൊണോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള പല സംഭവങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും? ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അതിനെ കാലക്രമത്തിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നടന്നിട്ടുള്ള ഏതെങ്കിലും സംഭവങ്ങളോ ഭരണഘടന ഉണ്ടാക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ പ്രാചീന സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ അതൊക്കെ എന്ത് ചെയ്യും? കൃത്യമായിട്ടുള്ള കാലക്രമം അനുസരിച്ച്, ക്രൊണോളജി അനുസരിച്ച് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ചോദ്യം ചോദിക്കും. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞുള്ള കാര്യങ്ങൾ കാലക്രമത്തിൽ നമ്മൾ ഓർത്ത് വെക്കണം, അതങ്ങനെ പോയിന്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക? നമ്മളെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പം ക്രൊണോളജിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. വിച്ച് ഈസ് ദ ഓൺലി കോണ്ടിനെന്റ് ത്രൂ വിച്ച് ഇക്വേറ്റർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ പാസ്. ചോദ്യം ഇതാണ്, ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവ മൂന്നും കടന്നു പോകുന്ന ഏക വൻകര ഏതാണ്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, സോഷ്യൽ സയൻസിൽ, സാമൂഹ്യശാസ്ത്രത്തിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ് ഇക്വേറ്ററും ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്താണെന്നുള്ളതൊന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ലല്ലോ. മക്കൾ പഠിച്ചാണ് അല്ലേ ഭൂമിയെ ഇമേജിനറി ലൈനായിട്ട്, സാങ്കല്പികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വിവിധ ഇതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ നടുവിലുള്ള 0 ഡിഗ്രിയുള്ള വരക്കാണ് നമ്മൾ ഭൂമധ്യ രേഖ അഥവാ ഇക്വേറ്റർ എന്ന് പറയാറുള്ളത്. പിന്നെ 23.5 ഡിഗ്രിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 2 വരകൾ വേറെ ഉണ്ട്, അതിനാണ് നമ്മൾ മുകളിലുള്ളതിനാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് അല്ലേ. അത് അതിനാണ് മലയാളത്തിൽ ഉത്തരായന രേഖ എന്ന് പറയുന്നത്. താഴെ ഉള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദക്ഷിണായന രേഖ. നടുവിലുള്ളത് ഇക്വേറ്റർ അഥവാ ഭൂമധ്യ രേഖ, പിന്നെ തായുള്ളതിന് ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നുള്ളത് എന്ത് ചെയ്യുന്നത് പറയുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ മുകളിലും താഴെയായിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഭൂമധ്യ രേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവ മൂന്നും കടന്നു പോകുന്ന ഏക വൻകര ഏതാണ്? ഈ മൂന്ന് കാര്യങ്ങളും കടന്നു പോകുന്ന ഏക വൻകര, ഓൺലി കോണ്ടിനെന്റ് ത്രൂ വിച്ച് ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ പാസ്. എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം? ഏതാണ്? യെസ്, അറിയുന്നവര് പറയൂ, ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ആഫ്രിക്ക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ആഫ്രിക്കയാണ് എന്ത് ഈ ഒരു ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ആഫ്രിക്കയിലൂടെയാണ്, വലിയൊരു വൻകരയാണ് ആഫ്രിക്ക. അതിലൂടെ ഏകദേശം സെൻട്രലായിട്ടാണല്ലോ വരുന്നത്. അപ്പൊ ഇക്വേറ്ററും ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ത് ചെയ്തിട്ടുണ്ട്? ആഫ്രിക്കയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫാക്റ്റുകൾ ഓർത്തിരിക്കണം. ഫാക്റ്റ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇന്ത്യയിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നതെന്നുള്ള എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് അല്ലെ. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ്? ഗുജറാത്ത്, മിസോറം, ത്രിപുര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ്. ഗുജറാത്ത്, മിസോറം, ത്രിപുര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ്. ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലാറ്റിറ്റ്യൂഡൽ ലൈൻ എന്ത് ചെയ്തിട്ടുള്ള കടന്നു പോകുന്നത്.
പോകുന്നത്, ഇന്ത്യയിലെ ഈ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ചോദിക്കാം, ഈ ഒരു ലാറ്റിറ്റ്യൂഡ് ലൈന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകാത്തത്? എന്നിട്ട് ഇതിൽ ഏതെങ്കിലും മൂന്നെണ്ണം കൊടുക്കും, പിന്നെ ഇതിൽ വരാത്തൊരു സംസ്ഥാനം കൊടുക്കും. അപ്പൊ ഇതൊന്നും എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടുകളിൽ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം മക്കൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കുകളിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട ഫാക്ടുകൾ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങള് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു ചോദ്യം വരുന്നത്, ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി നടത്തിയ നിരാഹാര സത്യാഗ്രഹം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം, ഓപ്ഷൻ ബി അഹമ്മദാബാദ് തുണിൽ മിൽ തൊഴിലാളികളുടെ സമരം, ഓപ്ഷൻ സി ഖേഡ സമരം, ഓപ്ഷൻ ഡി ഉപ്പ് സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ വർക്കേഴ്സ് സ്ട്രൈക്ക്, ഖേദ സ്ട്രൈക്ക്, സാൾട്ട് സത്യാഗ്രഹം അല്ലേ. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ഹംഗർ സ്ട്രൈക്ക് എവർ എംപ്ലോയിഡ് ബൈ. അപ്പൊ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ്, ആദ്യത്തെ സമരം ഏതായിരുന്നു ഗാന്ധിജിയുടെ, ഇന്ത്യയിൽ വന്നതിന് ശേഷമുള്ള ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം ഏതായിരുന്നു ചോദിച്ചാൽ ഉത്തരം ഏതാണ്, ചമ്പാരൻ സത്യാഗ്രഹമാണ്. പക്ഷെ ഇവിടെ ചോദിച്ചത് എന്താണ്, ആദ്യമായി നടത്തിയ നിരാഹാര സമരമാണ്, ആദ്യമായി നടത്തിയ നിരാഹാര സമരമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിരാഹാര സമരം ആദ്യമായിട്ട് നടത്തിയിട്ടുള്ളത് അഹമ്മദാബാദ് തുണി മിൽ തൊഴിലാളികളുടെ സമരത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് നിരാഹാര സമരം എന്നുള്ള ഗാന്ധിജിയുടെ ആയുധം പുറത്തെടുക്കുന്നത്. ഓക്കെ, അപ്പം ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഫാക്ടുകൾ ഓർത്ത് വെക്കണം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ബാക്കി ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിൽ മിൽ തൊഴിലാളികളുടെ സമരം, അതുമായി ബന്ധപ്പെട്ട് എവിടെയാണത് നടന്നത്, എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം, എന്താണ് ആരെല്ലാമാണ് പ്രധാനപ്പെട്ട ഏതെല്ലാം നേതാക്കന്മാരാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്, എന്തായിരുന്നു അതിന്റെ ആവശ്യം, സമരം എങ്ങനെയാണ് അവസാനിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്തു വെക്കണം. കേദാ സമരവുമായി ബന്ധപ്പെട്ട് ഉപ്പ് സത്യാഗ്രഹം വളരെ പ്രശസ്തമായിട്ടുള്ളതാണ്. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ദണ്ഡിയാത്ര, ദണ്ഡി മാർച്ച് നമ്മൾ ഓർത്തിരിക്കണം. എവിടെ നിന്ന് എവിടേക്കാണ് ദണ്ഡിയാത്ര പോയത്? സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഏത് വർഷം, 1930 തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഓർത്തു വെക്കണം. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാനുണ്ട്, ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തു വെക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും ഗാന്ധിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ കുറിച്ച് വെക്കണം എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തൊരു ചോദ്യം, ഒരു ചോദ്യം കൂടി ഉണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻ ഈസ് ജനറലി ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ? ക്രോണോളജിയുമായി ബന്ധപ്പെട്ടിട്ട് അടുത്തൊരു ചോദ്യം കൂടി വന്നിരിക്കുകയാണ് അല്ലേ. ക്രോണോളജിയുമായി ബന്ധപ്പെട്ട് അപ്പൊ എക്സാമിന് നിർബന്ധമായിട്ടും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ക്രോണോളജിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വീണ്ടും മനസ്സിലാവുകയാണ്. അപ്പം നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വെങ്കലയുഗം, താമ്രശിലായുഗം, പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം. ഇതിൽ ഇതിൻ്റെ ഒരു കറക്റ്റ് ഓർഡർ ഏതാണ്, ക്രമത്തിനനുസരിച്ച്, കാലക്രമത്തിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഓർഡർ എഴുതാനുള്ളതാണ്. അപ്പം നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം. ആദ്യം പാലിയോളിത്തിക് ഏജ് ആണ് നടന്നിട്ടുള്ളത്, പിന്നെ നിയോളിത്തിക് ഏജ്, ചാൽക്കോളിത്തിക് ഏജ്, ബ്രോൺസ് ഏജ്. മലയാളം മീഡിയത്തിലെ കുട്ടികൾ ശ്രദ്ധിക്കുക, ആദ്യം നടന്നിട്ടുള്ളത് പ്രാചീന ശിലായുഗം, പിന്നെ നടന്നിട്ടുള്ളത് നവീന ശിലായുഗം, പിന്നീട് നടന്നിട്ടുള്ളത് താമശിലായുഗം, അതായത് അഥവാ ചാൽക്കോളിത്തിക് ഏജ്, പിന്നീട് വെങ്കലയുഗം, ബ്രോൺസ് ഏജ് നടന്നു. ഈ ഒരു ഓപ്ഷൻ ഡി ആണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഏരിയ തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് പ്രാചീന ശിലായുഗം അഥവാ പാലിയോളിത്തിക് ഏജ്, നിയോളിത്തിക് ഏജ്, അതുമായി ബന്ധപ്പെട്ട ആയുധങ്ങൾ, സ്റ്റോൺ ടൂൾസിനെ കുറിച്ച്, അവിടെ ഉണ്ടായിരുന്ന ആളുകളെക്കുറിച്ച്, അവരുടെ ജീവിത കാര്യങ്ങളെക്കുറിച്ച്, എങ്ങനെയാണ് അഗ്രികൾച്ചർ, അവർ കൃഷി തുടങ്ങിയത്, ഏത് കാലഘട്ടത്തിലാണ് അവർ കൃഷി തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അത് നമ്മുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഫാക്ടുകൾ കുറിച്ച് വെക്കുക. അതിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലേ. അല്ലേ ഫ്രണ്ട്സ്, ഓക്കെ. അപ്പം നിങ്ങളോട് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ആവർത്തിക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക. നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടുള്ള ഈ ചോദ്യങ്ങൾ കുറിച്ച് വെക്കണം, അതിൻ്റെ ഉത്തരങ്ങൾ കുറിച്ച് വെക്കണം, അതിൻ്റെ ഓരോ ഓപ്ഷനുകളും, കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ സമരങ്ങളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ഫാക്ടുകൾ നിങ്ങൾ കുറിച്ച് വെക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇന്നത്തത് ഇന്ന് തന്നെ, നമ്മൾ ആകെ മൂന്നോ നാലോ ചോദ്യങ്ങൾ ഒരു ദിവസം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പം ഇന്നത്തത് ഇന്ന് തന്നെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും,
പറ്റും, നിങ്ങളുടെ പണി അത്രയും കുറയ്ക്കാൻ പറ്റും. ഭാരിച്ചിത്രവാദമല്ല, മറ്റേത് നിങ്ങൾ നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവാണെങ്കിൽ നീണ്ടു നീണ്ടു പോവുകയുള്ളൂ. അതെന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഫാക്ടുകൾ പിന്നെ ഒരുപാട് എഴുതി വെക്കാനുണ്ടാവും. അപ്പം നിങ്ങൾക്ക് മടി പിടിക്കും, ഒരുപാട് ഓവർ വർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് ആവും. അപ്പോൾ അതിനുള്ള ഏറ്റവും പോകും വഴി ഇന്ന് എടുത്തത് ഇന്ന് തന്നെ കുറിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് നിങ്ങൾ കുറിച്ച് വെച്ച് നിങ്ങളുടെ നോട്ട്ബുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഒരുപാട് ഫാക്ടുള്ള നല്ലൊരു അടിപൊളി നല്ലൊരു റിസോഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. നിങ്ങൾ ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പുസ്തകം യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫാക്ടുകൾ, കറണ്ട് അഫയേഴ്സ്, സമകാലികമായിട്ടുള്ള കാര്യങ്ങൾ, SSമായി ബന്ധപ്പെട്ടുള്ള ഹിസ്റ്ററി, ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള, ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ക്വിസ് മത്സരത്തിന് പ്രിപ്പയർ ചെയ്യുമ്പം ആ പുസ്തകം ഉപയോഗിക്കാൻ പറ്റും. അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് USS പരീക്ഷ വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു സംഗതിയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ മക്കൾ എന്ത് ചെയ്യാം, ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് നമുക്ക് USSൽ എന്ത് ചെയ്യണം, സ്കോളർഷിപ്പ് നേടിയെടുക്കണം. റെഡി അല്ലേ മക്കളെ? ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഇവിടെ വൈകിട്ട് ചെയ്യാണ്. അടുത്തൊരു സെഷനിൽ നമ്മൾ എന്ത് ചെയ്യാം, ബാക്കി ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സി യു എവ്രി വൺ.